ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ് ഇന്നത്തെ റെസിപ്പി ഒരു ഫിഷ് ഫ്രൈ ആണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ തവ ഫ്രൈ ആണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ മസാല കൂട്ടിനെല്ലാം കുറച്ച് ഡിഫറൻസ് ഉണ്ട് നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ മീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയലയാണ് അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത് അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു നാരങ്ങ വേണം കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് ഇത്രയും റെഡിയാക്കി വെച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ജീരകം അര ടീസ്പൂൺ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച ഇഞ്ചി ചെറിയ നാല് കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ നാല് കഷ്ണം ഇനി വേണ്ടത് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ടൈപ്പാണ് ഏകദേശം പന്ത്രണ്ട് തൊട്ട് പതിനഞ്ചെണ്ണം വരെ ഇട്ട് കൊടുക്കാം ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാനിവിടെ പന്ത്രണ്ട് എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിടി പുതിനയില ഒരു പിടി മല്ലിയില അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ചെറിയ ഉള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ വെള്ളം ഇറങ്ങി വരും പിന്നെ അത് മാത്രമല്ല ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും അരഞ്ഞ് കിട്ടത്തുമില്ല ഇപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കോൺ സ്റ്റാർച്ച് ആണ് ചേർത്ത് കൊടുക്കുന്നത് കോൺ സ്റ്റാർച്ച് ഇല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ ഇട്ടുകൊടുത്താലും മതി ഇനി ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കുക പെട്ടെന്ന് തന്നെ ഇത് മിക്സ് മിക്സാക്കി കിട്ടും ഇപ്പം ഞാനിവിടെ എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഒന്നും കൂടെ നോക്കാം കുറച്ച് കൂടുതൽ ഉപ്പ് വേണ്ടി വരും അതായത് നമ്മൾ ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് അപ്പം അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയല മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം പുറംഭാഗം വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല അതിന്റെ നടുഭാഗം ഇതേപോലെ കട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് മസാലയെല്ലാം ഉള്ളിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളത് മീൻ പൊട്ടിപ്പോകാതെയും പൊടിഞ്ഞു പോകാതെയും നോക്കുക പിന്നെ പുറംഭാഗം വരയുമ്പോഴും ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതും ശ്രദ്ധിക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ ഒരു കിലോ ആണ് ഉള്ളത് എല്ലാം കൂടെ ഒരു കിലോ ഉണ്ട് അപ്പം ഒരു കിലോ മീനിനുള്ള അരപ്പാണ് നമ്മളോട് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ അതിലേക്ക് പകരം വേറെ ഏത് മീൻ എടുത്താലും കുഴപ്പമില്ല ഏതായാലും ഇതേപോലെ ഒന്ന് നടുഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക ഇനി അതെല്ലാം മുള്ളില്ലാത്ത മീൻ വേണമെങ്കിൽ അതായാലും എടുക്കാം ഇനി ഇതിൻ്റെ രണ്ട് ഭാഗത്തും മസാല ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് മസാല തേച്ച് കൊടുക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം തേച്ച് കൊടുക്കാനായിട്ട് മീനൊക്കെ നമ്മൾ വരഞ്ഞതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് തേച്ച് കൊടുക്കുക ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഒന്ന് മാറ്റി തലേ ദിവസം തേച്ച് കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ മീൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണെല്ലാം ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച മീൻ ഓരോ നായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ രണ്ട് ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്താലും മതി തിരിച്ചിടാനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലം വേണ്ടി വരും അപ്പം അത് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു സൈഡ് ആയി കഴിയുമ്പോൾ പൊട്ടിപ്പോകാതെ പതുക്കെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമ്മൾ ഒരുപാട് ഡീപ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ മീന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക നമ്മൾ തേച്ച് കൊടുത്ത മസാലയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ തീ ഒരുപാട് കൂട്ടി കൂട്ടിവെക്കരുത് അങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും നല്ല ടേസ്റ്റ് കിട്ടത്തൂല ഇതേപോലെ പതുക്കെ തിരിച്ചും മറച്ചു വിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരുപാട് ഡാർക്ക് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല നമ്മൾ തേച്ച് കൊടുത്ത ആ മസാലയുടെ പച്ച കളറ് കുറച്ചുണ്ടായിരിക്കും അപ്പോഴായിരിക്കും ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഈ മീനിന്റെ നടുഭാഗം കീറിയതുകൊണ്ട് തന്നെ സാധാരണ മീൻ തിരിച്ചിടുന്ന പോലെ തിരിച്ചിടാൻ ശ്രമിക്കരുത് അങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ മീനെല്ലാം പൊട്ടിപ്പോകും അതുകൊണ്ട് ഇതേപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം രണ്ട് സൈഡും ഏതാണ്ടായി വന്നിട്ടുണ്ട് ഞാനിതവിടെ എടുക്കാൻ പോവാണ് ആദ്യത്തെ ട്രിപ്പ് ഇതേപോലെ തന്നെ മറ്റതും കൂടെ എടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം അത്രയും ടേസ്റ്റാണിതിന് പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ പച്ചമുളക് കൂട്ടിയെടുക്കാം അല്ലാതെ മുളകൂടി ഇട്ട് കൊടുക്കരുത് മുളകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കളർ എല്ലാം മാറിപ്പോകും നല്ല ചൂട് ചോറിന്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണിത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഈ രീതിയിൽ മീൻ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്